ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പാണിലെത്തി കേട്ടോ, പാണിലെത്തി ഞങ്ങളുടെ അവിടെ നിന്ന് വന്ന് പാണിലെത്തി. മക്കളെ ഉറക്കമാണ്, അതുകൊണ്ട് അവരില്ല. അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് പാണിലെത്തി. രാവിലെ എല്ലാവരും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മണ്ണെടുപ്പൊക്കെ നടക്കുന്നു. അപ്പം നമുക്ക് പോയിട്ട് വരാവേ. രാവിലെ തൊഴാൻ പറ്റും, നിർമാല്യം തൊഴാൻ പറ്റും. കടകളൊക്കെ തുറന്നു വരുന്നു, ആൾക്കാറായില്ല, താമസം. കൊളനട ജംഗ്ഷൻ അപ്പുറത്തുണ്ട്, ആരിൻ്റെ അവിടെ കാണുവാനും അമ്പലത്തിൽ. ഇതാണ് കൊട്ടാരം, ഭഗവാൻ താമസ കൊട്ടാരം. കൊച്ചുകോയിക്ക് തേവാരപ്പുഴ, തേവാരപ്പുഴ തിരുവാഭരണം ഇരിക്കുന്ന പന്തളം അവിടെയാണ്, അമ്പലത്തിനകത്താണേ. ഭഗവാനെ അത്ര നാളെ ഇവിടെ ഇവിടാണ് ഇവിടെ അങ്ങോട്ട് പോകുന്നത്, ഭഗവാന്റെ തിരുവാഭരണം ഇരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ അമ്പലം ഞാൻ തോന്നില്ലേ, ഒഴിവാട് കൗണ്ടർ. ഞങ്ങളിനി തൊഴാൻ കയറുവാണ്, അകത്തൊന്നും ക്യാമറ മൊബൈലും. ഇവിടെ തിരുവാഭരണം ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ആറ് വെള്ളമുണ്ടോ? വെള്ളം ഇവിടെ കാലൊക്കെ കഴിയുന്നത് കുളിച്ചിട്ട് അമ്പലത്തിൽ എല്ലാവരും പോകുന്ന എല്ലാ സ്ഥലം വെള്ളക്കൂടുതലാന്ന് തോന്നുന്നു. ഞങ്ങൾ അയ്യപ്പനെ കണ്ട് തൊഴുതിട്ട് ഇറങ്ങിയേ. അകത്തൊന്നും വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും തിരിച്ചു പോവാണേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ആൽത്തറയുടെ അവിടെ ഭഗവാന്റെ അവിടെ തൊഴാൻ പോവാണേ. ഇവിടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാഞ്ഞതേ. വൃശ്ചിക മാസത്തിലാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്ക്, അന്നേരമാണ് മണ്ഡലകാലം തുടങ്ങുന്നത്. അന്നേരം ശബരിമല പോകാനുള്ള തിരക്ക്, എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ കാണും അന്നേരം. ഇവിടെ എന്താ, ശിവനെ, കൃഷ്ണനെ, ശാസ്താവ്, ശ്രീരാമനെ, ഹനുമാൻ, മുരുകൻ, ഗണപതി, ചോളഗ്രാം, വിഷ്ണു, ഇത്രയും പേരുണ്ട് ഇവിടെ. അവിടെ പോവാം ഭഗവാന്റെ അടുത്തോടെ. ഇവിടെ സീസൺ അല്ലാത്തതോടെ തിരുവാഭരണം ഒന്നും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിലും തിരുവാഭരണത്തിന് ഒന്നും വീഡിയോസ് ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല.
ഇല്ല, നമുക്ക് കണ്ട് അവിടെ നിന്ന് തുരാം, ദൂരെ നിന്ന് തുരാതെ പറ്റത്തില്ല. പിന്നെന്താ, അതുകൊണ്ടാണ് കാണിക്കാത്ത, സീസണലേ ഉള്ളൂ. മകര വിളക്ക് സമയം ഡിസംബർ ജനുവരി ആ മാസങ്ങളിലൊക്കെ. അതാണ് ഭഗവാന്റെ ആൾത്തറ. എല്ലോട്ട് പോകും ഇത്, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഭഗവാന്റെ ആൾത്തറ ആൾത്തോട്ട് അങ്ങോട്ട് പോയി തൊട്ട് ഇവിടെ നിന്നിട്ട് അപ്പം ഇവിടെ സീസണല്ലേ. ഇപ്പം സീസൺ ജനുവരി ഡിസംബർ ജനുവരി ആ സമയങ്ങളിലൊക്കെ സീസൺ, അങ്ങനെയൊക്കെ തിരുവാഫറിന് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടുത്തെ ഒരു ചിന്തയാണ് ഈ ഗുരുദേവന്റെ ചായ കഞ്ഞിയും ചൊല്ലി അത് നമ്മളിവിടെ അല്ലല്ലോ, അവിടെ അവിടെ അവധി ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അമ്പല ദർശനം ഇവിടുത്തെ കഴിഞ്ഞ വലിയ ഭഗവാന്റെ അടുത്ത് അവിടെ നിന്ന് ഞങ്ങളിനി എല്ലാം ദൂരോട്ട് പോവാം. പന്തനത്തെ നമ്മുടെ അമ്പല ദർശനം കഴിഞ്ഞു, നമ്മൾ ഗണപതി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഭഗവാൻ ചെറുത്ത് വന്നിട്ട് ഒരുപാട് നാളായിരുന്നു, അതിന് തിരക്കും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കണ്ടെത്തുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി ഇരുന്നൂരോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നൂരെത്തിയിരിക്കുകയാണ്, ഗണപതി അമ്പലത്തിൻ്റെ അടുത്തെത്താറായി. ഇരുന്നൂര് ഗണപതി അമ്പലം അടുക്കാറായി. പത്തനംതിട്ട കോഴഞ്ചേരി തിരുവല്ല മാണ്ഡ ഗണപതി അമ്പലം എത്തിയ കടയാണ് തോന്നുന്നു, മുന്നോട്ട് വന്നത്. ഇതാണ് ഗണപതി അമ്പലം, ഇലന്തൂര് ഗണപതി അമ്പലം. ഇത് ഇലന്തൂര് മെയിൻ ജംഗ്ഷൻ്റെ അങ്ങോട്ട് പോകുന്ന ഖാദി ബോർഡിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഇതും മെയിൻ റോഡ് സൈഡിൽ തന്നെ ആണ്, മെയിൻ റോഡിൽ തന്നെ ആണെന്ന് വേണം പറയാം. ഗണപതി അമ്പലം ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗണപതി അമ്പലം തന്നെ കേട്ടോ. ഭയങ്കര ശക്തിയാണ് ഭഗവാന്റെ കാര്യം പറയണ്ടല്ലോ എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്, അത് നല്ലപോലെ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മക്കൾ ഉറക്കമായിരുന്നു, അതുകൊണ്ട് തിരിച്ചു പോവുക. ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ കയറി തൊഴുതു, ഭഗവാനെ കണ്ടു. ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ എന്താ പറയുക, ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അമ്പലത്തിൽ വന്നതായിരുന്നു. അമ്പലത്തെ പിന്നെ നമ്മുടെ എന്താ പറയുക, ഇലന്തൂര് പന്തളത്ത് അയ്യപ്പൻ അമ്പലത്തിലും മഹാഗണപതി ക്ഷേത്രത്തിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.